നമസ്കാരം. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് വിചാരണ കോടതി. കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശി തടിയന്റെ വീട് നസീർ, അഞ്ചാം പ്രതി പെരുമ്പാവൂർ സാബിർ ബുഹാരി എന്നീ പ്രതികൾക്ക് ഏഴ് വർഷം വീതം കഠിന തടവും പിഴയും, ഏഴാം പ്രതി പറവൂർ സ്വദേശി താജുദ്ദീന് ആറു വർഷം കഠിന തടവും പിഴയുമാണ് എൻഐഎ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികൾ പരമാവധി അനുഭവിക്കേണ്ട ശിക്ഷാ കാലാവധിയാണ് ഇത്. ഏഴു വർഷം തടവ് ലഭിച്ച പ്രതികൾ 1,70,000 രൂപ വീതം പിഴ അടയ്ക്കണം. താജുദ്ദീൻ 1,10,000 രൂപ പിഴ അടയ്ക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ശിക്ഷ ലഭിച്ച് മൂന്ന് പ്രതികളും ഇന്ന് കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതോടെയാണ് വിചാരണ പൂർത്തിയാകാതെ മൂന്ന് പേർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ കുറ്റസമ്മതം നടത്തിയ മറ്റൊരു പ്രതി പറവൂർ സ്വദേശി കെ എ അനൂപിന് കോടതി ആറു വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കുറ്റം സമ്മതിച്ചവരുടെ ശിക്ഷയാണ് കൊച്ചി എൻഐഎ കോടതി പ്രഖ്യാപിച്ചത്. മദീനയുടെ ഭാര്യ സൂഫിയ ഉൾപ്പെടെ മറ്റ് 10 പ്രതികളുടെ വിചാരണ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അബ്ദുൾ നാസർ മദീനയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2005 സെപ്റ്റംബർ 9 എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്ന് സേലത്തേക്ക് പോകുകയായിരുന്ന തമിഴ്നാട്ടിന്റെ ബസ് പ്രതികൾ തോക്കു ചൂണ്ടിക്കാട്ടി യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അറസ്റ്റിലായി മദനി ഈ സമയം ജയിലിലായിരുന്നു. പ്രതി ഉപയോഗിച്ച തോക്ക് അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. 14 പ്രതികളാണ് കേസിൽ ആകെ ഉണ്ടായിരുന്നത്. ഇവരിൽ ഒരാളായ പരപ്പനങ്ങാടി സ്വദേശി അബ്ദുൾ റഹീം കാശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തിയത്. 2010 കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ 2019 ആരംഭിച്ചത്. മരിച്ച പ്രതിയെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മദനയുടെ ഭാര്യ സൂഫിയ മദനി കേസിൽ 10 പ്രതിയാണ്. ഇവരുൾപ്പെടെ ബസ് യാത്രക്കാരായ 31 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഫയൽ കാണാതായത് ചർച്ചയായിരുന്നു. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ തമിഴ്നാട് സർക്കാർ കോയമ്പത്തൂർ ജയിലിലാക്കിയതിന് പ്രതികാരമായിട്ടാണ് കൃത്യം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് 2005 സെപ്റ്റംബർ 9 തട്ടിക്കൊണ്ടുപോയി കത്തിച്ചെന്നാണ് കേസ്. യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം ബസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. 2010 അബ്ദുൾ നാസർ മദനിയുടെ ഭാര്യ സൂഫിയെ മദനിയടക്കം 13 പേരെ പ്രതികളാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഈ കേസിന്റെ വിസ്താരം പൂർത്തിയാകും മുൻപേ തന്നെ തടിയന്റെ വീട് നസീർ അടക്കമുള്ള മൂന്ന് പ്രതികൾ തങ്ങൾ കുറ്റമേൽക്കുന്നതായി കോടതിയെ അറിയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ വിധി. ബസ് കത്തിക്കൽ കേസിലടക്കം വിവിധ കേസുകളിലായി നിരവധി കൊല്ലം ജയിലിൽ കഴിഞ്ഞതിനാൽ റിമാൻഡ് കാലാവധി ശിക്ഷാ കാലാവധിയായി കണക്കാക്കും എന്ന നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികൾ നേരിട്ട് കുറ്റം സമ്മതിച്ചെന്നാണ് വിവരം. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ അനൂപ് സമാനമായ രീതിയിൽ നേരത്തെ കുറ്റം ചമ്മതിച്ചിരുന്നു. 10 പ്രതിയായ സൂഫിയ മദനി അടക്കം ശേഷിക്കുന്ന പ്രതികളുടെ വിസ്താരം വൈകാതെ തുടങ്ങും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.